വയനാടല്ലേ, എന്നാൽ പിന്നെ ഇരിക്കട്ടെ, നമ്മുടെ വക ഒന്നുകൂടി. ഇതാണ് ലീഗുകാരന്റെ ചിന്ത. ലീഗ് വയനാടിന് വേണ്ടി സ്വന്തം നിലയിൽ മൊബൈൽ ആപ്പ് വഴി പണം പിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുത്. ലീഗുകാരെല്ലാം വയനാട്ടിലേക്ക് പണം നൽകണമെങ്കിൽ ഞങ്ങളുടെ ഈ ആപ്പ് വഴി നൽകണം എന്നാണ് അവരുടെ ആഹ്വാനം. എല്ലാ തുകയും തങ്ങളുടെ ആപ്പിന് എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പിരിവ് തകൃതിയെ നടക്കുന്നത്. ആപ്പിനെയും പൊക്കി പിടിച്ചുകൊണ്ടാണ് ലീഗുകാരുടെ ഇപ്പോഴത്തെ നടപ്പ്. അതിനു പുറമെ നാദാപുരത്തെ ഒരു വൂട്ടുപുരയും അവർ തുറന്നു. 4 ദിവസമായിട്ട് ഭക്ഷ്യസാധനങ്ങൾ അവിടെ എത്തുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. മടിക്കൈയിൽ ഭക്ഷണം എത്തിക്കുക, ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണെന്ന് പറയുന്നു ലീഗിൻ്റെ ആ ഒരു ഉദ്യമം. പക്ഷേ വയനാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി മാറ്റുകയാണ് ഈ വൂട്ടുപുര. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം, അതുതന്നെയായിരുന്നു ലീഗിൻ്റെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെയാണ് ആ വൂട്ടുപുര സർക്കാർ ഇടപെട്ട് പൂട്ടിച്ചതും. ഇതിനെയാണ് പിണറായി സർക്കാർ കണ്ടം വഴി ഓട്ടിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തകർക്ക് സർക്കാർ നൽകുന്ന ഭക്ഷണ സംവിധാനം പരാജയപ്പെട്ടുവെന്ന് ആദ്യം പറഞ്ഞു വരുത്തി. എന്നിട്ട് അതിൻ്റെ മൊത്തം ചുമതല നാദാപുരം വഴി ഏറ്റെടുക്കാനാണ് ലീഗുകാർ നോക്കിയത്. ദുരന്തമുഖത്തെ ഏറ്റവും വലിയ മുതലെടുപ്പുകളിൽ ഒന്നെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചാൽ ഒന്ന് ഇതുകൂടിയാണ്. ഇടതു സർക്കാരിൻ്റെ ദുരിതാശ്വാസ മേഖലയിലെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു പിന്നെ കണ്ടത്. ചൂരന്മലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കായി സമയാസമയം ഭക്ഷണം എത്തിക്കാൻ സർക്കാർ ഡ്രോണുകളും ഉപയോഗപ്പെടുത്തി. ബാസ്ക്കറ്റുകളിൽ 10 പേർക്കുള്ള ഭക്ഷണ പൊതികൾ കൃത്യസമയത്ത് എത്തിക്കുന്ന ആധുനിക ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. ഹിറ്റാച്ചി, JCB തുടങ്ങിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നവർക്കായി കൃത്യസമയത്ത് തന്നെ ഈ ഡ്രോണുകൾ വഴി ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ടാണ് തലയിൽ മുണ്ടിട്ടുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും സലാമും കൂട്ടരുമൊക്കെ വൂട്ടുപുരയും എന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദി ആ പന്തല് പൂട്ടി വയനാട് ചുരമിറങ്ങി ഓടിയത്. രാഷ്ട്രീയമായുള്ള മുതലെടുപ്പുകൾക്ക് ഈ നന്നായി കേന്ദ്രമാക്കുന്ന ഈ വൂട്ടുപുര എന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് പോലീസ് ഇടപെട്ട് ആ വൂട്ടുപുര പൂട്ടിച്ചത്. നാദാപുരം നരിപ്പറ്റയിലെ കല്ലട് മഹാം കേന്ദ്രീകരിച്ചായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് വൈൻകാട് നടത്തിയിരുന്ന ആ വൂട്ടുപുര. അത് അടച്ചുപൂട്ടാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത്. അതിനാണ് തങ്ങളുടെ വൂട്ടുപുര പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് യൂത്ത് ലീഗുകാർ പ്രചരണം അഴിച്ചുവിട്ടത്. സർക്കാർ ഭക്ഷണം എത്തിക്കുന്നില്ല എന്ന പ്രചരണം നടത്തിയിട്ടുള്ള ചുട്ട മറുപടിയായി ഇത്. രക്ഷാദൗത്യം കഴിയുന്നതുവരെ സേവനം തുടരാനായിരുന്നു ഞങ്ങളുടെ ശ്രമങ്ങൾ. എന്നാൽ ഈ ശ്രമം അവസാനിപ്പിക്കാനും ഇനി ഭക്ഷണ വിതരണത്തിനായി ഞങ്ങളുടെ ആവശ്യമില്ലെന്നുമൊക്കെ DIG അറിയിച്ചു. ഇത് പ്രകാരം സേവനം അവസാനിപ്പിക്കുകയാണ് എന്നൊരു ഫ്ലെക്സും ലീഗുകാരോട് വച്ചു. അതേസമയം ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സർക്കാർ നേരിട്ട് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഭക്ഷണം പരിശോധന നടത്തിയിട്ടാണ് ദുരിതാശ്വാസ മേഖലയിലേക്ക് എത്തിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായ നിലപാടെടുത്തു. ഇതിനാണ് റിയാസിൻ്റെ PR വർക്ക് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മങ്കൂട്ടും കൂട്ടരും കളിയാക്കിയത്. കളിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ലീഗിൻ്റെ വൂട്ടുപുര പൊട്ടിച്ചത് സർക്കാരിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്താനും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയാക്കാനും ലീഗുകാരും യൂത്ത് ലീഗുകാരും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഫലമാണ് അടച്ചുപൂട്ടലെന്ന് മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തു. ലീഗുകാരുടെ ഭക്ഷണം കഴിച്ചിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായവരുണ്ട്. അക്കാര്യം ചിലർ ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത്തരം രക്ഷാദൗത്യത്തിൽ ഭക്ഷണം നൽകുന്നതിന് ഇപ്പോൾ വ്യക്തമായൊരു മാനദണ്ഡമുണ്ട്, സംവിധാനമുണ്ട്. എന്നാൽ കേരളത്തിൽ എല്ലാ കാര്യവും ജനകീയമായതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും ഭക്ഷണം കിട്ടിയില്ല, സമയത്ത് ലഭിച്ചില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനം ടോണടക്കമുണ്ട്. രക്ഷാദൗത്യം നടത്തുന്നവർക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ നിയന്ത്രണം വേണമെന്ന് സർക്കാർ നിർബന്ധമുണ്ട്. ഇതിൻ്റെ പേരിൽ ചിലർ പണപ്പിരിവ് നടത്തുന്നു എന്ന ആരോപണവും വ്യാപകമായി ഉയർന്നു. മഹാഭൂരിപക്ഷവും കൊണ്ട് ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ ഒരു ചെറു ന്യൂനപക്ഷം പോരായ്മ വരുത്തുകയാണെങ്കിൽ അത് കല്ലുകെട്ടി തന്നെയാണെന്ന് റിയാസ് വളരെ വ്യക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്കും ദുരിതബാധിതർക്കുമുള്ള ഭക്ഷണം കൃത്യമായി എത്തിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്യാമ്പുകളിലേക്കും മറ്റും ഭക്ഷണവുമായി വലിയ സംഘങ്ങൾ കടന്നു കയറുന്നത് ഒഴിവാക്കണമെന്നും വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയും അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ലീഗുകാർക്ക് തൃപ്തി വരുന്നില്ല. മേപ്പാടി പോളിടെക്നിക്കിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഇപ്പോൾ ഭക്ഷണം ഒരുക്കുന്നത്. പ്രതിദിനം 7000 ഭക്ഷണ പൊതികളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത്. അത് മുഴുവൻ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തകർക്ക് തന്നെയാണ്. അതിനി നാദാപുരത്ത് നിന്നും പ്രത്യേക സംഘമെന്നും മെനക്കെടണ്ട എന്ന് കണ്ടിട്ട് തന്നെയാണ് ഇടത് സർക്കാർ വയനാട് ജില്ലാ ഭരണകൂടം അത് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതും.